ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ പായസം തയ്യാറാക്കാം നുറുക്ക് ഗോതമ്പും ആപ്പിളും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ അരക്കപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള പായസം ഉണ്ടാവും നുറുക്ക് ഗോതമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലെല്ലാം പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ആപ്പിളും കൂടി ചേർത്തിട്ടാണ് പായസം തയ്യാറാക്കുന്നത് ഈ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് വേണം ചേർക്കാൻ ഇപ്പം ഇത് ഞാൻ തൊലി കളയാതെ വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവിക്കണം പിന്നെ ശർക്കര ഉരുക്കിയെടുക്കണം അതിനൊക്കെ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇപ്പോഴേ ആപ്പിൾ കട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോകും അപ്പോൾ അതുകൊണ്ട് പായസത്തിന് ചേർക്കുന്നതിന് മുന്നേ മാത്രം കട്ട് ചെയ്താൽ മതി പിന്നെ ആപ്പിൾ മേടിക്കുമ്പോൾ കുറച്ച് മധുരമുള്ള നല്ല ആപ്പിൾ നോക്കി മേടിക്കണം എന്നാലേ പായസത്തിൽ ഇടുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേണ്ടത് ശർക്കരയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും പായസത്തിന് അപ്പൊ നിങ്ങൾക്ക് മധുരം അത്രം വേണ്ട എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടംപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത് അപ്പൊ അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം വേണം അപ്പം ആദ്യം നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഇതിനി കുക്കർ അടച്ച് ആറ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നാൽ മതി അപ്പോൾ ഗോതമ്പ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ കുക്കർ അടച്ച് വേവിക്കാം ഗോതമ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഇത് നമുക്കിനി അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്ത ശർക്കരയാണ് ഇതങ്ങോട്ട് മാറ്റിവെക്കുക പിന്നെ ഈ പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പാല് വേണം ഒന്നേ മുക്കാൽ കപ്പ് രണ്ടാം പാലും മുക്കാൽ കപ്പ് ഒന്നാം പാലുമാണ് വേണ്ടത് ഒരു ചെറിയ തേങ്ങയുടെ പാൽ എടുത്താൽ മതി ഒരു ചെറിയ തേങ്ങ ചെറുകിയിട്ട് അതിനകത്തേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ എടുക്കുക അതായത് നല്ല കുറുകിയ പാല് അതിനുശേഷം ആ തേങ്ങയുടെ കൊത്തുണ്ടല്ലോ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന പിഴിഞ്ഞെടുക്കുന്ന ആ സാധനം അതെടുത്ത് വീണ്ടും മിക്സിയിലിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലെടുക്കാം പിന്നെ കുറേ പേർ എന്നോട് നമുക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അവസാനം ചേർക്കുന്ന ഒന്നാം പാല് മാത്രം ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്താൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഗോതമ്പ് വെന്തിട്ടുണ്ട് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ശർക്കരയിൽ ഇടുമ്പോൾ അത് കല്ലിച്ച് കിടക്കും അത് ശർക്കരയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേവത്തില്ല അങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായി വെന്ത് കിട്ടണം പിന്നെ നിങ്ങൾ കുക്കർ തുറക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം അപ്പം ഞാനിവിടെ പായസത്തിൽ ചേർക്കാനുള്ള ആപ്പിളും തൊലിയും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം ഒരു പാത്രം ഞാനൊരു സ്റ്റീലിന്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുക്കർ തുറക്കുമ്പോൾ അതായത് ഗോതമ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ചെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വറ്റിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് കുറച്ചുനേരം ഇളക്കി കൊടുക്കണം ശർക്കര വറ്റി ഗോതമ്പിലും ആപ്പിളിലും നന്നായിട്ട് പിടിച്ച് അത് വറ്റി കുറുകി വരണം അതുവരെ ഇളക്കി കൊടുക്കുക തീ കൂട്ടി വയ്ക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി ഈ പായസം നമ്മൾ കഴിക്കുമ്പം ഈ ആപ്പിളിൻ്റെ പീസസ് ഇടയ്ക്കിങ്ങനെ കഴിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം അതുകൊണ്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തൊന്നും ചേർക്കരുത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് തന്നെ ചേർക്കണം കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ആപ്പിൾ നല്ല സോഫ്റ്റ് ആകും അത് എന്താ ഉടഞ്ഞു പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ കിടക്കും പക്ഷെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇത് ഏകദേശം ആയിട്ടുണ്ട് ശർക്കര കണ്ടോ നന്നായിട്ട് വറ്റി ആപ്പിളിലും അതുപോലെ ഗോതമ്പിലും പിടിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് ഇപ്പോൾ ആപ്പിള് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ആ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം ഒന്നേ മുക്കാൽ കപ്പ് രണ്ടാം പാലാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ആ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ വേറെ വേറെയല്ലേ കിടക്കുന്നത് അതെല്ലാം കൂടി നന്നായി യോജിച്ച് വരണം അതൊരു നല്ല ബ്രൗൺ നിറമായി തന്നെ വരണം അതുപോലെ നല്ല കുറുകയും ചെയ്യും അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ പരുവം ആവണം അതുപോലെ ആ തേങ്ങാപ്പാലും ശർക്കരൊക്കെ ഒരുമിച്ചായിട്ടുണ്ട് ആ വെള്ളം നിറം മാറി നല്ലൊരു ബ്രൗൺ നിറമായിട്ടില്ലേ അങ്ങനെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മുക്കാൽ കപ്പ് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഒഴിക്കാൻ കേട്ടോ കാരണം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും ഈ പായസം അപ്പം നിങ്ങൾ ഉടനെ തന്നെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് പായസം കുറച്ചുനേരം മുന്നേ ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇരുന്ന് കുറുകിപ്പോകുമല്ലെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മുക്കാൽ കപ്പ് ഒഴിച്ചു പിന്നെ കഴിക്കാൻ സമയത്ത് പായസം കുറുകിപ്പോയെന്ന് തോന്നിയാലും കുഴപ്പമില്ല ആ സമയത്തൊരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ലൂസാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഏലക്കാ ചേർക്കാം ഏലക്കാ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഏലക്ക പൊടിയോ ചുക്ക് പൊടിയോ ഒക്കെ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഈ പൊടികൾ ചേർത്ത് ഒരു രണ്ട് മിനിറ്റും കൂടി ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്യാം ആ ഫ്ലേവർ ഒന്ന് അതിനാ പായസത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതിനകത്ത് നമുക്കിനി കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ നെയ്യിലൊന്ന് വറുത്ത് ചേർക്കണം അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാകുമ്പോൾ കശുവണ്ടി ചേർത്ത് കൊടുക്കാം കശുവണ്ടിയൊക്കെ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കശുവണ്ടി അതുപോലെ തേങ്ങാക്കുത്ത് ഉണക്ക മുന്തിരിങ്ങ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം ഇനി തേങ്ങാക്കൊത്തും കശുവണ്ടി നന്നായിട്ടൊന്ന് നിറം മാറി ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നതുവരെ വറുത്തെടുക്കാം തേങ്ങാ കൊത്തും കശുവണ്ടിയും നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഉണക്കമുന്തിരിങ്ങ ഒന്ന് വീർത്ത് വന്നാൽ മതി അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യും കൂടി അതിനകത്ത് പായസത്തിൽ ഒഴിക്കണം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നുറുക്ക് ഗോതമ്പും ആപ്പിളും ചേർത്തിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പായസം ഒരുപാട് കുറുകിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ഒരുപാട് ലൂസായിരിക്കുന്നേക്കാളും കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇനി നമുക്ക് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം